നമസ്കാരം, എല്ലാവർക്കും വിൻമയ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഡിഷാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ഞാൻ ഇവിടെ ഒരു 3/4 കിലോയോളം ചിക്കൻ, പിന്നെ ഒരു 2 സവാള നീളത്തിലരിഞ്ഞിട്ടുണ്ട്, ഒരു 4 പച്ചമുളക്, ഒരു 2 തക്കാളി, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, ഒരു 4 ടേബിൾ സ്പൂൺ ഓയില്, ഒരു 2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി, ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു 1 ഇഞ്ച് കനത്തിൽ ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ തൈര് 1/2 കപ്പ് തൈര് വേണം. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഞാൻ തേങ്ങയുടെ വറുത്തിട്ടുണ്ട്. തേങ്ങയും പീനട്ട് നിലക്കടലയും കൂടിയിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അത് ആദ്യം തേങ്ങ ഒന്ന് വറക്കുക, ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് നിലക്കടല ഒന്ന് ക്രഷ് ചെയ്തതും കൂടിയിട്ട് ഈ കളറിലേക്ക് വറുത്തെടുക്കണം. നമുക്ക് ആദ്യം തന്നെ ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ടിട്ടൊന്ന് 2 വിസിൽ വരുന്നവരെ ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം. ഞാൻ മഞ്ഞൾ വിട്ടുപോയി പറയാൻ വേണ്ടിയിട്ട്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ചിക്കൻ വേകുമ്പോഴത്തേക്ക് നമുക്ക് മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ ഒരു 2 ടീസ്പൂണ് എണ്ണ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പച്ചമുളകും തക്കാളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരണം. തക്കാളി ഉള്ളിയിൽ ഒന്ന് വഴന്ന് വരട്ടുണ്ട്. ഇത് നല്ലോണം വെന്ത് തുടങ്ങിയൊന്നും വേണ്ട, ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണിഞ്ഞ ശേഷം ഒന്ന് മിക്സിയിലെടുത്ത് അരച്ചെടുക്കണം. നമുക്ക് പാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഒരു ഏലക്കായ, 3 കറിയാമ്പ്, 1 കഷ്ണം പട്ട, 1 ബേ ലീഫ്. അതൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ്, തക്കാളി ഉള്ളിയെല്ലാം അരച്ച പേസ്റ്റ് അരപ്പൊന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അരപ്പ് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. അതിന് മുമ്പിൽ നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമായുള്ള ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ആദ്യം ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അപ്പോൾ ഈ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രം നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കിയിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. വേവിച്ച ആ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അതടക്കം തന്നെ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ ചിക്കനും മസാലയും നന്നായിട്ടൊന്ന് പരണ്ട് വരണം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് തൈരും കൂടി ഒഴിക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് ഒരു സ്ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതിലേക്ക് നിലക്കടലയും തേങ്ങയും കൂടി വറുത്തതിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ ഇത് വേവിക്കാം. ചിക്കൻ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം, പിന്നെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കിയിട്ട് 1 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിനി ഇത് എടുക്കാം. കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കോക്കനട്ട് പീനട്ട് ചിക്കനിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കനാണ്, നല്ല ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു രുചിയാണ് ഇതിന്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാവും ഇത്. നല്ല ഒരു പ്രത്യേകതരം ടേസ്റ്റ് ഉണ്ട് ഇതിന്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്കിത് പൊറോട്ടേൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, നാൻ്റെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം. ചോറിൻ്റെ കൂടിയും നമുക്കിത് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ഒന്ന് വേണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വേണ്ട ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.